ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആസിറ്റ്സ് ആൻഡ് വേൾഡ്. ദിസ് ഈസ് ആസിറ്റ് ഗൈസ്. ഇപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പൊട്ടറ്റോ കൊണ്ടൊരു റെസിപ്പിയാണ്. പൊട്ടറ്റോ ചിപ്സ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എങ്ങനെ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഗൈസ്, ഇപ്പോൾ നമ്മളിവിടെ മൂന്നുരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. മൂന്നുരുളക്കിഴങ്ങിന് ആവശ്യമായ സാധനങ്ങളാണ് നമ്മൾ പറയുന്നത്. ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഈ മൂന്നുരുളക്കിഴങ്ങ് വൃത്തിയായിട്ട് തൊലിയൊക്കെ പൊടിച്ചെടുക്കുക. അതിനുശേഷം ദാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ദാ ഇത്രയും നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. വളരെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച എല്ലാ ഉരുളക്കിഴങ്ങിൻ്റെ പീസുകളും ഉപ്പുവെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കുക. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൽ ഉപ്പിട്ട് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ വയ്ക്കുക. അതിനുശേഷം 1 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് കൂടിയിട്ട്, പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം 1 10 മിനിറ്റ് റെസ്റ്റ് വയ്ക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് ഓയിലൊഴിച്ച് ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോഴേക്ക് നമ്മുടെ ഈ പൊട്ടറ്റോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അധികം കരിഞ്ഞു പോകാത്ത രീതിയിൽ ഒരു ബ്രൗണിഷ് കളറാകുമ്പോൾ എല്ലാം എടുക്കുക. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഈ പൊട്ടറ്റോ ചിപ്സിൻ്റെ വീഡിയോ ഇത്രയൊക്കെയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഗായ്സ് പ്ലീസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ലഭിക്കാനായി ആസിറ്റ്സ് ആൻഡ് വേൾഡ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനിലിട്ടെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഡിവൈസിലേക്ക് ഒരു ഇൻസ്റ്റന്റ് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുകയുള്ളൂ. സോ ഗായ്സ്, കീപ് സപ്പോർട്ടിംഗ്. ഇറ്റ്സ് മീ ആസിദ് സൈനിങ് ഓഫ്.